നമസ്കാരം അലി അക്ബർ എന്ന സംവിധായകനെ എവർക്കും അറിയാമല്ലോ അദ്ദേഹം കുറേ കാലമായിട്ട് ബി ജെ പി സഹയാത്രിക്കാനാണ് അല്ലെങ്കിൽ സംഘപരിവാർ സഹയാത്രികനാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹം മതം മാറിയതിനൊപ്പം തന്നെ പേരു മാറ്റുകയുണ്ടായി രാമസിംഹൻ എന്ന പേര് അദ്ദേഹം ബോധപൂർവം തന്നെ തിരഞ്ഞെടുത്തു അത് തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തിന് ആയിട്ടുള്ള പല കാരണങ്ങൾ കണ്ടേക്കാം എന്തായാലും ആ ഒരു പേര് തന്നെ തിരഞ്ഞെടുത്തപ്പോൾ ഇവിടെയുള്ള ജിഹാദികൾക്കും സുഡാപ്പികൾക്കും സ്വാഭാവികമായിട്ടും കുരുവെട്ടും അവർക്ക് അവർക്ക് കുരു നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ചില പ്രോ കമ്മി പ്രൊഫൈലുകളുണ്ട് അവർക്കും കൂടെ കുരു അതാണ് മനസ്സിലാക്കാൻ പറ്റാത്തത് ഈ രാമസിംഹൻ എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജാതി ഏതാണ് ഏത് ജാതിയിലോട്ടാണ് മാറിയത് എന്നൊക്കെയാണ് അവർക്ക് അറിയേണ്ടത് ഇനി സുഡാപ്പികൾക്കും ജിഹാദികൾക്കുമാണ് അറിയേണ്ടതെങ്കിൽ ഇങ്ങോട്ട് മാറി നിൽക്കു നമ്മൾ പറഞ്ഞുതരാം രാമസിംഹൻ എന്ന പേര് സ്വീകരിച്ചിരിക്കുന്ന അതായത് പൂർവാശ്രമത്തിൽ അലി അക്ബർ ആയിരുന്ന ആളുടെ ഇപ്പോഴത്തെ പുതിയ പേര് രാമസിംഹൻ ഈ രാമസിംഹൻ്റെ ജാതിയാണോ നിങ്ങൾക്കറിയേണ്ടത് ശരി അതിനു മുമ്പ് ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ ഏത് കൂട്ടത്തിൽപ്പെട്ടതാണ് നിങ്ങൾ സലഫിയാണോ സി എ ആണോ സുന്നിയാണോ വഹാബിയാണോ പിന്നെയും കുറേ ഈ ഗസലൊക്കെ പാടി നടക്കുന്ന ഒരു ടീമുണ്ടല്ലോ ഈ സുഫീ സുഫീസത്തിൽ പെട്ടതാണോ അഹമ്മദീരാണോ മുഹമ്മദീരാണോ പിന്നെയും അനവധി 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 ഐറ്റങ്ങൾ ഇവിടെ തന്നെ ഒസാൻ എന്നൊരു കൂട്ടരുണ്ട് ഈ ഒസാനുള്ള കൂട്ടർക്ക് പാണക്കാട് ചെന്നിട്ട് കുടുംബത്തിൽ ചെന്നിട്ട് പിണ്ണിയോഗിക്കാൻ പറ്റുമോ കിട്ടത്തില്ല അപ്പോൾ ഈ ജാതിയൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ഉണ്ട് ഇപ്പുറത്തുള്ളതിൽ കൂടുതലുണ്ടോ ഉണ്ടോ എത്ര എണ്ണം ഉണ്ടെന്ന് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ ഇല്ല പല മുസ്ലിം രാജ്യങ്ങളിലും മുസ്ലിങ്ങൾ മാത്രമുള്ള രാജ്യങ്ങൾ പോലും എന്തുകൊണ്ട് പരസ്പരം വെട്ടും കുത്തും ബോംബേറും നടക്കുന്നു ഷിയ എന്നും സുന്നി എന്നും എന്നും മുഹമ്മദിയായിരുന്നു എന്നും സലഫി എന്നും എന്നും പിന്നെ എന്നൊക്കെ പറഞ്ഞ് എന്തേ അപ്പോൾ നിങ്ങൾക്കാണോ ഈ രാമസിംഹൻ്റെ ജാതി അറിയേണ്ടത് ഇനി ഈ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയുള്ള ക്രിസ്ത്യാനികളുണ്ടല്ലോ അവർക്ക് ജാതി അറിയണോ പറഞ്ഞു തരാം നിങ്ങൾ ശരിക്കും ഏതാണ് ഓർത്തഡോക്സ് ആണോ സുറിയാനിയാണോ യാക്കോബാണോ ആർ സി ആണോ എൽ സി ആണോ പെന്തക്കോസ് ആണോ പിന്നെയും ഉണ്ട് ഒരുപാട് 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 ഒരു പള്ളിക്ക് വേണ്ടി പോലും അടിവെക്കുന്നവരില്ലേ നിങ്ങൾ രണ്ട് സമുദായക്കാർ തമ്മിൽ എന്തിന് ലത്തീൻ കത്തിരിക്കപ്പെട്ട ഒരാൾക്ക് സുറിയാനി പെണ്ണെ കെട്ടാൻ പറ്റുമോ ഇല്ല ആർ സി ആർ സി പെണ്ണെ പോയി കെട്ടാൻ പറ്റുമോ കൊടുക്കുമോ ഇല്ല ഇനി കമ്മ്യൂണിസ്റ്റ് കാരണമാണോ ജാതി അറിയേണ്ടത് എങ്കിൽ താ ഈ കഴിഞ്ഞിടയ്ക്ക് നടന്ന സംഭവം ഉണ്ടല്ലോ അനുപമ അനുപമ എന്താ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരേ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാണ് അവരുടെ വ്യക്തി ജീവിതമൊക്കെ അവിടെ നിൽക്കട്ടെ മുന്നേ കെട്ടിയതാണോ അല്ലയോ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ പക്ഷേ അനുഭവം എന്താ പറഞ്ഞത് ആ വ്യക്തി അതായത് എന്ന് പറഞ്ഞ ആ വ്യക്തി ഒരേ വിശ്വാസ സംഹിതയിൽ വിശ്വസിക്കുന്നവരാണ് അതായത് ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്നവരാണ് സി പി എംകാരാണ് പക്ഷേ അവിടെ അച്ഛൻ സമ്മതിക്കാത്ത കാരണം അയാളുടെ ജാതി ഇവരെ കൽത്താവുന്നതായ കൊണ്ട് മാത്രമാണെന്ന് അപ്പോൾ നിങ്ങൾക്കാണ് ആ ജാതി പ്രശ്നം ഇനി അങ്ങോട്ട് ഇടുക്കിയിലോട്ട് നോക്കൂ അവിടെ ഉണ്ടല്ലോ എസ് രാജേന്ദ്രൻ എം എൽ എ ഇത്രയോ കാലത്തോളം എം എൽ എ ആയിട്ടിരുന്ന ആളാണ് അയാൾ എന്തായിപ്പം പറയുന്നത് അയാൾ ജാതിയിൽ താന്നതായത് കൊണ്ട് ആണത്രേ അയാളെ ഒതുക്കിയതെന്ന് കഴിഞ്ഞ ദിവസം എം എം മണി അതിന് മറുപടി കൊടുക്കുന്നുണ്ട് അത് നിങ്ങളുടെ ആഭ്യന്തര കാര്യം അപ്പോൾ ജാതി നിങ്ങൾക്ക് വിഷയമാണോ അതെ 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 നിങ്ങൾക്കാണോ രാമസിംഹൻ്റെ ജാതി അറിയേണ്ടത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യം അറിയണം എസ് എൻ ഡി പി എന്നൊരു സംഘടനയുണ്ട് ഇവിടെ അവിടെ പോയി ആർക്കും അംഗമാവാം ഒരു ജാതിയും ആരും ചോദിക്കില്ല ഒരു ജാതിയും എഴുതണമെന്നു നിർബന്ധമില്ല ആര് സമാജമുണ്ട് അവിടെ ചെന്നും ഒരാൾക്ക് ഹിന്ദുമതത്തിലേക്ക് ചേരാം ഒരു ജാതിയുടെ ആവശ്യമില്ല ജാതി എഴുതേണ്ട ആവശ്യം പോലും വരുന്നില്ല അങ്ങനെ നിരവധി നിരവധി കേന്ദ്രങ്ങളുണ്ട് ഇവിടെ രാമസിംഹൻ എന്ന വ്യക്തിക്ക് ജാതി വേണമോ വേണ്ടയെന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടൊക്കെ ഉള്ള കാര്യമാണ് ഈ ഒരു ജാതിയും പല ജാതിയും നൂറ് ജാതിയിലും ജീവിക്കുന്ന നിങ്ങൾ വന്നിട്ട് രാമസിംഹൻ്റെ ജാതി ഏതാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല ആദ്യം സ്വന്തം കൂട്ടത്തിലുള്ള സംഗതികളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇതുപോലുള്ള കാര്യം ഉണ്ടെങ്കിലും ഓടിച്ചുകൊണ്ട് വരാമുള്ളൂ അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കമൻറ്റെടുക്കുന്നവരുടെ നാവടപ്പിക്കുന്ന രീതിയിലുള്ള മറുപടി കൊടുക്കുന്ന വ്യക്തിയാണ് അലി അക്ബർ എന്ന വ്യക്തി വെറുതെ അയാളുടെ നാവിനും അയാളുടെ പേനയ്ക്കും പണിയാക്കാം എന്നുള്ളത് നിങ്ങളുടെ ഈ ചൊറിച്ചിൽ കൊണ്ട് വേറെ യാതൊരു ഗുണവും ഉണ്ടാകും പോകുന്നില്ല അലി അക്ബർ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം രാമസിംഹൻ എന്ന പേര് തിരഞ്ഞെടുത്തു ആ പേര് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഈ രാമസിംഹൻ എന്ന വ്യക്തി അദ്ദേഹം ആദ്യകാലത്ത് മുസ്ലിമായിരുന്നു പിന്നീട് ഈ ഹൈന്ദവ ഹൈന്ദവതയിലും മറ്റും അദ്ദേഹത്തിന് വിശ്വാസം കൂടുകയും അദ്ദേഹവും കുടുംബവും ഹിന്ദുമതത്തിലേക്ക് വരികയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു കൂട്ടം അന്നത്തെ മുസ്ലിം തീവ്രവാദികൾ അദ്ദേഹത്തിനെ കൊലപ്പെടുത്തി അദ്ദേഹത്തിനെയും കുടുംബത്തെയൊക്കെ കൊലപ്പെടുത്തുകയുണ്ടായത് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അല്ലെങ്കിൽ അദ്ദേഹം നിർമ്മിച്ചിരുന്ന ആ ക്ഷേത്രം ഈ അടുത്ത കാലത്ത് സംഘപരിവാർ പുനരുദ്ധീകരിച്ച് വീണ്ടും അത് നവീകരിക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെയാണ് ചരിത്രം നിൽക്ക എന്ന് എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു കാരണം അലി അക്ബർ എന്ന വ്യക്തി ഈ പേര് സ്വീകരിച്ചപ്പോൾ എന്താണ് ഈ പേരിന് പിന്നിലുള്ള കഥ എന്നറിയാൻ വേണ്ടി ആളുകൾ ഇപ്പോൾ അത് അന്വേഷിക്കുന്നുണ്ട് പൂർവ്വ ആശ്രമം അറിയുന്നുണ്ട് ഈ രാമസംഘം എന്ന വ്യക്തി മുൻപ് മുസ്ലിമായിരുന്ന ആളാണെന്നും പിന്നീട് ഹിന്ദു മതത്തിലേക്ക് വന്നതാണെന്നുള്ള അറിവ് ചുഡാപ്പികളെയും ജിഹാദികളെയും സ്വാഭാവികമായിട്ടും കുരുപൊട്ടാനുള്ള പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് എന്നറിയാവുന്നതുകൊണ്ട് വളരെ ബോധപൂർവം തന്നെയാണ് അലി അക്ബർ ആ പേര് സ്വീകരിച്ചതെന്ന് ഇനിയെങ്കിലും ആ സത്യം മനസ്സിലാക്കണം പിന്നെ രാമസിംഹൻ്റെ ജാതി ഏതാണ് മതം ഏതാണ് മതം മനസ്സിലായില്ലോ ജാതി ഏതാണ് എന്നുള്ള ചോദ്യം നാലായിട്ട് മടക്കി നിങ്ങളുടെ തന്നെ പോക്കറ്റിലേക്ക് വയ്ക്കുക വെബ്ഡസ് തത്വമൈനോസ്